മനസ്സലിവുള്ള യേശുക്രിസ്തുവിനാൽ എല്ലാവരും അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. സങ്കീർത്തനത്തിൽ 18:1 ഇങ്ങനെയാണ്, എൻ്റെ ബലമായ യഹോവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവും ആകുന്നു. ഇതെപ്പോഴാ താൻ ഈ സങ്കീർത്തനം എഴുതുന്നതെന്നറിയാം. എൻ്റെ ദൈവം എനിക്ക് എല്ലാമാണെന്ന് പറയുകയാണ്. എപ്പോഴാ യഹോവ അവനെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും ഷൗലിൻ്റെ കയ്യിൽ നിന്നും വിടുവിച്ച കാലത്ത് അവൻ ഈ സംഗീത വാക്യങ്ങളെ യഹോവയ്ക്ക് പാടി. എല്ലാ പ്രശ്നത്തിൽ നിന്നും, ഏറ്റവും വലിയ മരണങ്ങളിൽ നിന്നും, സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും വിടുവിച്ച കാലത്ത്. പിന്നീട് തനിക്ക് യുദ്ധങ്ങളിൽ ഉണ്ടായിരുന്നില്ല. യുദ്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ യുദ്ധം ചെയ്തൊരു മനുഷ്യനാണ്. നീണ്ട വർഷങ്ങൾ തനിക്കെതിരെ യുദ്ധങ്ങളായിരുന്നു. അതിനുശേഷം ദൈവം എല്ലാറ്റിൽ നിന്നും അവന് സ്വസ്ഥത കൊടുത്തു. ഇന്നിതുപോലെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കയറി ഇറങ്ങുമ്പോൾ, ഈ കാലത്തെ ദാവീദാണ് നമ്മളെന്ന് ഓർക്കണം. ദൈവം നമ്മെ ബലപ്പെടുത്തുകയാണ്. ഓരോ വിഷയങ്ങളിലും നമ്മൾ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കണ്ടിട്ടുണ്ട് പല പെങ്കൊച്ചുങ്ങളെയും, അപ്പൻ മരിച്ചുപോയി, വീട്ടിലെ മൂത്ത മോളാണ്, പിന്നെ അനിയൻ 5 വയസ്സേ ഉള്ളൂ, ചേച്ചിക്ക് 15 വയസ്സ്, മൂത്തത് പെണ്ണാ. അവള് ഒരു പാവാടക്കാരിയായിട്ട് നടന്നൊരു കുഞ്ഞ് പെട്ടെന്ന് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം അവളുടെ തോളിലോട്ട് വന്നു. പിന്നെ ആ പെങ്കൊച്ച് നീണ്ട വർഷങ്ങൾ അനേക പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി. കാരണം അപ്പനില്ല, വീട്ടിൽ ദാരിദ്ര്യം, അമ്മയ്ക്ക് വരുമാനമില്ല. അവളുടെ ജീവിതത്തിൽ അവൾ പിന്നെ നേട്ടങ്ങളിലേക്ക് കുതിക്കാൻ രാപ്പകൽ കഠിനാധ്വാനം ചെയ്യുന്നതും, പിന്നെ അവളൊരു ഒരു വ്യത്യസ്തമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായി മാറുന്നതുമാണ് നമ്മൾ ഇന്ന് ഈ ഭൂമിയിൽ കാണുന്ന ചരിത്രം. അതായത്, നമ്മൾ ഓരോ പ്രശ്നങ്ങളിലൂടെ കയറി ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മൾ ഓരോ കരുത്തും ബലവും പ്രാപിക്കുകയാണ്. ഇപ്പോൾ ദാവീദ് പറയുകയാണ്, ദൈവം എൻ്റെ സങ്കേതമാണ്, ശൈലമാണ്, എൻ്റെ കോട്ടയാണ്, എൻ്റെ രക്ഷകനാണ്, എൻ്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയാണ്, എൻ്റെ പരിചയമാണ്, എൻ്റെ രക്ഷയായ കൊമ്പാണ്, എൻ്റെ ഗോപുരമാണ്. ഇതുപോലെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞിട്ട് പാടുന്നതിനേക്കാൾ ബൈബിളിൽ എത്രയോ ആയിരങ്ങൾക്ക് ദൈവം വിടുതൽ കൊടുത്തു. വിശ്വാസത്താൽ നമ്മുടെ പ്രശ്നത്തിൻ്റെ ഒത്ത നടുക്ക് പൗലോസിനെ പോലെ, ശീലാസിനെ പോലെ പാടാൻ കഴിയും. എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞിട്ട് പാടിയ പാട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. എന്നാൽ പ്രശ്നങ്ങളുടെ നടുക്ക് ഇത് പാട്, അതിൻ്റെ പേരാ വിശ്വാസം. എല്ലാം കഴിഞ്ഞാൽ എല്ലാവർക്കും വേണമെങ്കിൽ ഇതൊക്കെ പറയാൻ പറ്റും. എന്നാൽ പുതിയ നിയമസഭ വിശ്വാസത്താൽ ജീവിക്കുകയാണ്. എൻ്റെ നീതിവൻ, എൻ്റെ ദൈവം, ദാവീദിനെ വിടുവിച്ച ദൈവം, അബ്രഹാമിനെ വിടുവിച്ച ദൈവം, ഞങ്ങളുടെ പിതാക്കന്മാരെ വലിയ അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ച ദൈവം, ഇനിയും ഞങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് വിടുവിക്കാൻ മതിയായവൻ എന്ന് വിശ്വസിച്ചുകൊണ്ട് പാടാൻ കഴിയണം. എല്ലാ ദിവസവും വിശ്വാസത്താൽ പാട്. ദൈവത്തെ നമുക്ക് പിടിച്ചു കുലുക്കാൻ കഴിയും. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. ഇന്നത്തെ ആരാധനയിൽ നന്ദിയുള്ളവരായി നമുക്ക് കർത്താവിനെ പാടാം.
ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിലേക്കാണ് നമ്മൾ ഇന്ന് വരുന്നത്. ഞാൻ ഈ ഉൽപ്പത്തി പുസ്തകം വായിക്കുന്തോറും ഞാൻ അതിശയിക്കുകയാണ്. കർത്താവ് എത്ര ഭയങ്കരമായിട്ടാണ് നമ്മുടെ പിതാക്കന്മാരെ നടത്തിയത്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ ഇതെല്ലാം വിവരിച്ചിട്ടുണ്ട്. വിശ്വാസത്താൽ ഹാനോക്ക്, ഹാബേല്, നോഹ, അപ്പം ഇതെല്ലാം നമുക്ക് അതിനകത്ത് കാണാം. വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ ഇവരെല്ലാം വന്ന് ഇടിച്ചു കയറി. അപ്പോൾ അതിൻ്റെ കാരണം മുഴുവനും വിശ്വാസത്താലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ബുദ്ധി കൊണ്ടുള്ള ജീവിതമല്ല. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ നയിക്കുന്ന ജീവിതവുമല്ല, ക്രിസ്തു നയിക്കുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ഞാൻ ഒന്നുകൂടി പറയാം, നമ്മൾ ചെയ്യുന്നതല്ല ക്രിസ്തീയ ജീവിതം, നമ്മിലിരുന്നു കൊണ്ട് നമ്മുടെ കർത്താവ് ചെയ്യുന്നതാണ് ക്രിസ്തീയ ജീവിതം. ആ ഒരു വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് നമ്മൾ ഈ ദിവസങ്ങളിൽ കടന്നു വരണം. ഞാൻ ലളിതമായി എല്ലാ ദിവസവും അല്പസമയം നിങ്ങളോട് ഈ വചനം പറഞ്ഞ് 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 തുടർമാനമായി നിങ്ങൾ കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ വിശ്വാസം മറ്റൊന്നായിരിക്കും. നിങ്ങളുടെ സാഹചര്യങ്ങളെല്ലാം മാറിയിരിക്കും. നിങ്ങളുടെ സാമ്പത്തികം മാറിയിരിക്കും. നിങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ വഴികളും തുറന്നിരിക്കും. ഈ വചനം ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, എനിക്ക് വിശ്വസിക്കാൻ വേണ്ടി ഞാൻ എടുത്ത ഭാഗങ്ങൾ നിങ്ങളോട് പറയുകയാണ്. ഞാനത് വിശ്വസിക്കുന്നു. കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെ വിശ്വസിക്കാൻ ഒരു തുറന്ന ഹൃദയം നമുക്കുണ്ടാകട്ടെ. നമുക്കിന്ന് ഉൽപ്പത്തി 8-ലേക്ക് വരാം. ദൈവ നോഹയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ദൈവം ഭൂമിയിൽ ഒരു കാറ്റടിപ്പിച്ചു, വെള്ളം നിലച്ചു, ആഴിയുടെ ഉറവകളും ആകാശത്തിൻ്റെ കിളിവാതിലും അടഞ്ഞു. ആകാശത്ത് നിന്നുള്ള മഴയും നിന്നു, വെള്ളം ഇടവിടാതെ ഭൂമിയിൽ ഇറങ്ങിക്കൊണ്ടിരുന്നു. പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ എല്ലാം കൂടി ചേർന്ന് ഒരു വർഷം, ഈ ജലപ്രളയം തുടങ്ങി ഒരു വർഷമായിട്ട് നോഹ ഈ പെട്ടകത്തിനകത്താണ്. കാർമേഘം കൊണ്ട് ഉരുണ്ട് മൂടിയ ഒരു ഭൂമിയിൽ ഒരു പെട്ടകത്തിൻ്റെ ഉള്ളിൽ ഒരു വർഷം അവർക്കതൊരു അസ്വസ്ഥതയായി തോന്നിയില്ല. എനിക്ക് തോന്നുന്നു ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയി കഴിഞ്ഞു. കാരണം ഓരോ ജീവികളോടും അടുത്തിടപഴകാനുള്ള ഒരവസരമാണ്. എന്തെല്ലാം ജീവികളാണ്! ഈ ജീവികളെല്ലാം ഈ നോഹയുടെ കുടുംബത്തെ 8 പേരെയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും സിംഹത്തിൻ്റെ അടുത്ത് എന്നാൽ ഒന്നിനെയും കെട്ടിയിട്ടിട്ടില്ല, ഒന്നിനെയും ചങ്ങല കെട്ടിയിട്ടില്ല, ആനയെ തളച്ചിട്ടിട്ടില്ല, എല്ലാ കൂട്ടിലും ഡോറടച്ചിട്ടിട്ടില്ല, എല്ലാവരും തുറന്നു കിടക്കുകയാണ്. എന്നാൽ ഒരു വർഷമായിട്ട് ഇവർ തമ്മിൽ യാതൊരു വഴക്കുമില്ല. സിംഹം പോയി ഒരു മാനിനെ പിടിച്ചു എന്നുള്ളൊരു വഴക്കം അവിടെയില്ല. ചെന്നായി പോയി ഒരു ആടിനെ പിടിച്ചു എന്നുള്ളൊരു വഴക്കും അവിടെ കാണാനില്ല. ഈ പെട്ടകത്തിനകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് അവിടെ വഴക്കുകളില്ല. അതിനകത്ത് എല്ലാവരും കൂടി വഴക്കിട്ട് കഴിഞ്ഞാൽ ഈ പെട്ടകം ആടി ഉലയാൻ തുടങ്ങും. കണ്ടാമൃഗം ആനക്കിട്ടൊരു കുത്തു കൊടുത്തു. ആന തുമ്പിക്കൈ വെച്ച് കണ്ടാമൃഗത്തിനിട്ടൊരു അടി കൊടുത്തു. കണ്ടാമൃഗം ഇറങ്ങി ഓടി ആന ഈ സിംഹത്തിൻ്റെ കൂട്ടിൽ ചെന്നു. സിംഹം ഒരു കടി വെച്ചു കൊടുത്തു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അങ്ങനൊരു പ്രശ്നം അതിനകത്തില്ല. കാരണം ദൈവം ആണ് വാതിലടച്ചത്. അത് നമ്മൾ വായിച്ചു കഴിഞ്ഞ ദിവസം 7-ാം അധ്യായത്തിൽ. യഹോവ വാതിലടച്ചു. ദൈവത്തിൻ്റെ പദ്ധതിയിൽ പണിയുന്നതിനെ ദൈവം പരിപാലിക്കും. നമ്മുടെ കുടുംബങ്ങളിൽ ഐക്യതയും സ്നേഹവും ആത്മാർത്ഥതയും എല്ലാം നടക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്ന നോഹമാർ അതിനകത്ത് വേണം. ദൈവവുമായി സമയം ചെലവഴിക്കുന്നവരുള്ള വീടുകളിൽ സ്വസ്ഥതയുടെ വെള്ളം അവിടെ ഒഴുകും. ഇവിടെ നോഹയും പ്രാർത്ഥിക്കുന്ന ആ കുടുംബവും അതിനകത്തുള്ളത് കൊണ്ട് അവരിലുള്ള ദൈവകൃപയാണ് ഈ പെട്ടകത്തിലുള്ള സകല ജീവികളെയും ശാന്തരാക്കി ഇരുത്തുന്നു. നമ്മൾ പൗലോസിൻ്റെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം,
മൂർഖന്മാർക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കണം, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ പ്രാർത്ഥന എല്ലാവരെയും ഒരുപോലെയാക്കും. രാജാവിൻ്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കെ ഇരിക്കുന്നെന്ന്, ഏത് കഠിനനായ രാജാവിനെയും പ്രാർത്ഥനയാൽ ഉരുക്കിയ ചരിത്രങ്ങളൊക്കെയും. അഹശ്വേരോശ് രാജാവിൻ്റെ അടുക്കൽ എസ്തേർ രാജ്ഞി ചെന്നു, നിനക്ക് എന്ത് വേണം? എസ്തേർ രാജ്ഞിയെ, രാജ്യത്തിൻ്റെ പകുതിയാണെങ്കിലും ഞാൻ നിനക്ക് തരാം എന്ന് പറയിപ്പിച്ച ദൈവമാണ് രാജാക്കന്മാരുടെ ഹൃദയത്തെ താഴെ കൊണ്ടുവന്നത്. ഏത് മനുഷ്യരെയും ഐക്യതയിൽ കൊണ്ടുവരാൻ, ഏത് കഠിനന്മാരെയും നമുക്ക് അനുകൂലമാക്കാൻ ദൈവ സാന്നിധ്യത്തിന് കഴിയും. ദൈവ സാന്നിധ്യം നമ്മൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നാണ്. നോഹയുടെ പെട്ടകത്തിൽ നോഹയുടെ കുടുംബം, ദൈവത്തെ ആരാധിക്കുന്ന ഒരു കുടുംബം, ആ കുടുംബ നിമിത്തം ഭൂമിയിൽ പല വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള ക്രൂരതയൊക്കെയുള്ള ജീവികൾ പോലും ശാന്തരായി അവിടെ കാണും. യെശയ്യാ പ്രവചനത്തിലുണ്ട്, സിംഹവും പശുവൊക്കെ ഒരുമിച്ച് മേയുമെന്ന്. ഒരു അണലിയുടെ പൊത്തിൽ ഒരു കൊച്ചുകുട്ടി കൈയിടും, ഒരു കുഴപ്പം ഉണ്ടാകത്തില്ലെന്ന്. ആയിരം ആണ്ട് വാഴ്ചയുടെ ഒരു പതിപ്പാണ് ഈ നോഹയുടെ പെട്ടകത്തിൽ നമ്മൾ കാണുന്നത്. സ്വസ്ഥത, സമാധാനം, ആത്മാർത്ഥത, ആരും തമ്മിൽ വിദ്വേഷങ്ങളില്ല. നമ്മുടെയൊക്കെ വീടുകളിൽ അസ്വസ്ഥത വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസത്തിനെ പോലും അത് ബാധിക്കും. തമ്മിലുള്ള വഴക്കും അകലങ്ങളും, മിണ്ടാതിരിക്കൽ. വഴക്കിനേക്കാൾ ചില വീട്ടിൽ വഴക്ക് പെട്ടെന്ന് ഉണ്ടാകും, തീരും. ചില വീടുകളിൽ വഴക്കില്ല, കാരണം അവർ മിണ്ടിയിട്ട് കുറേ കാലമായി. അതുകൊണ്ട് ആ വീട്ടിൽ എന്തില്ല? വഴക്കില്ല, മൗനമായിരിക്കുക. ഒരിക്കലും ഒരു അച്ഛനും അമ്മാമ്മയും തമ്മിൽ ഭയങ്കര പിണക്കം, വർഷങ്ങളായിട്ട് മിണ്ടിയിട്ടില്ല. എന്നാൽ എല്ലാ കാര്യം അവർ എഴുതി വെക്കുമെന്നാണ് പറഞ്ഞു. ഒരിക്കൽ ഭർത്താവിന് ഒരു ഇന്റർവ്യൂവിന് പോകണം, തിരുവനന്തപുരത്ത് പോകണം. തലേ രാത്രി എഴുതി വെച്ചു ഭാര്യയോട്, എനിക്ക് രാവിലെ 5 മണിക്ക് തിരുവനന്തപുരത്ത് പോകണം, അതുകൊണ്ട് എന്നെ ഒന്ന് വിളിച്ചേക്കണം 5 മണിക്ക്. ഭർത്താവ് ചാടി എഴുന്നേറ്റു, രാവിലെ ലേറ്റായിപ്പോയി, ദേഷ്യപ്പെട്ട് കുളിച്ച് റെഡിയായി. പോകാൻ നേരത്തെ അവിടെ കണ്ടത് എന്താ, എഴുതി വെച്ചിട്ടുണ്ടായി, ചേട്ടാ എഴുന്നേക്ക്, 5 മണിയായി. ഉറങ്ങിക്കിടക്കുന്ന ഭർത്താവ് ഇതെങ്ങനെ അറിയാനാണ്? പിണക്കമുള്ള വീടുകളിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം എഴുതി വെക്കുക, വേറെ ആരോടെങ്കിലും പറയുക, പിള്ളേരോട് പറയും, ഞാൻ പോയെന്നൊന്ന് പറഞ്ഞേക്ക്. എന്നാൽ ഈ പെട്ടകത്തിനകത്ത് സ്നേഹത്തിൻ്റെ ഒരു കവിഞ്ഞൊഴുക്ക് കാണാം. എല്ലാവരും തമ്മിൽ ഒരു വാത്സല്യം. നമ്മൾ നമ്മുടെ വീടുകളിലൊക്കെ ഈ ജീവികളെ വളർത്തും. ചില വീടുകളിൽ അണ്ണാനെ വളർത്തുന്നത് കാണാം, ചില വീട്ടിൽ തത്തമ്മയെ വളർത്തും. ലവ് ബേഡ്, എന്താ ലവ്? ഭയങ്കര സ്നേഹമാണ്. ആ ലവ് ബേഡിൻ്റെ കൂട്ടിലോട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം അവർ തമ്മിൽ എന്തൊരു സ്നേഹത്തിലാണ്. കൂട് കെട്ടാൻ നോക്കുന്നു, മുട്ടയിടുന്നതിന് മുമ്പുള്ള ഒരുക്കങ്ങൾ, കുഞ്ഞുങ്ങൾക്ക് അപ്പനും അമ്മയും മാറി മാറി തീറ്റ കൊടുക്കുന്നു. പ്രാവിനെ വളർത്തുന്ന പലരുണ്ട്, മുയലിനെ വളർത്തുന്നവരുണ്ട്. എന്തിനാണ് ഇതിനെയൊക്കെ വളർത്തുന്നത്? ഇവരെല്ലാം വളരെ സ്നേഹക്കാരാണ്. ഇവരോട് അടുത്തു കഴിഞ്ഞാൽ, പൂച്ചയാണെങ്കിലും പട്ടിയാണെങ്കിലും, നിഷ്കളങ്കരാണ് ഇവരെല്ലാം. സിംഹത്തിന് വിശക്കുമ്പോഴാണ് ആരെങ്കിലും പിടിച്ച് തിന്നുന്നത്. വിശന്നിരിക്കുകയാണെങ്കിൽ കാട്ടിൽ വെച്ച് എന്നെ കിട്ടിയ പാസ്റ്റാണെന്നൊന്നും നോക്കൂല, അവരങ്ങോട്ട് പിടിച്ച് തിന്നും. കാരണം എന്താണ്? അവർക്ക് വിശന്നു. അവർ ക്രൂരരായതുകൊണ്ടല്ല, ദൈവം അവർക്ക് വിശപ്പ് എന്നൊരു സംവിധാനം കൊടുത്തു. അത് കഴിച്ച് അവർ വിശന്നിട്ട് കഴിച്ചില്ലെങ്കിൽ അവർ ചത്തുപോകും. അപ്പോൾ ഭൂമിയിൽ ഒരു ജീവിയും ഒരു തെറ്റും ചെയ്യുന്നില്ല. അവരുടെ വിശപ്പിന് ഭക്ഷണം കഴിക്കുന്നു. സിംഹ ആനയെ പിടിച്ച് തിന്നുന്നു. ആന തെങ്ങിൻ്റെയും മറ്റ് വൃക്ഷങ്ങളുടെയൊക്കെ ഇലകൾ തിന്നുന്നു. തിമിംഗലം വിശക്കുമ്പോൾ വേറെ മത്സ്യങ്ങളെ കഴിക്കുന്നു. ഈ ഭൂമിയിൽ കാണുന്ന സകല ജീവികളും ഒന്നും പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്ന ഒരു കൂട്ടരേ ഉള്ളൂ, മനുഷ്യൻ. ദൈവത്തോട്, ദൈവത്തിൻ്റെ പ്രമാണത്തോട് അകന്നു പോയ മനുഷ്യൻ, പിശാചിന് ഇടം കൊടുത്ത മനുഷ്യൻ.
പാപത്താൽ നിറഞ്ഞ മനുഷ്യൻ. ഈ മനുഷ്യന്റെ ഹൃദയമാണ് കഠിനമായത്. ഒരു മനുഷ്യൻ നന്നായാൽ ആ കുടുംബം മുഴുവൻ രക്ഷ പ്രാപിക്കും. ഒരു കുടുംബം നന്നായാൽ ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും സകല ജീവികൾക്കും അനുഗ്രഹമാണെന്നുള്ളതിൻ്റെ തെളിവാണ് നോഹയുടെ നീതിയുള്ള ജീവിതം. അതിനുശേഷം നോഹയുടെ കുടുംബത്തിൽ നിന്നല്ല ഇന്ന് ഭൂമിയിൽ കാണുന്ന സകല മനുഷ്യ സമൂഹങ്ങളും ഗോത്രങ്ങളും എല്ലാം ഉണ്ടായി വന്നത്. അപ്പോൾ നീതിയോട് ജീവിക്കുന്ന ഒരു കുടുംബത്തെ മതി ദൈവത്തിന് ഈ ഭൂമിയിൽ സമൃദ്ധി ഉണ്ടാക്കാൻ. അപ്പോൾ ആ വീട് എൻ്റെ വീടായിരിക്കുമെന്ന് ഓരോ പ്രിയപ്പെട്ടവരും ഇന്ന് പറയാനിടയായിത്തീരണം. അങ്ങനെ ഭൂമിയിൽ വെള്ളം കുറഞ്ഞ് 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 വന്നു. അതാണ് പിന്നീട് സംഭവിച്ചത്. ദൈവം ആകാശത്തിൻ്റെ കിളിവാതിൽ അടച്ചു, ഭൂമിയുടെ ഉറവകളെ അടച്ചു, വെള്ളം നിലച്ചു. വെള്ളം മുങ്ങിയ ഈ ഭൂമിയിലേക്ക് തന്നെ ഇതെല്ലാം ഇറങ്ങിക്കൊണ്ടിരിക്കുക. അതായത് ആകാശത്തു നിന്ന് പെയ്ത ഇത്രയും വെള്ളവും അതിനെ ഉൾക്കൊള്ളാനുള്ള അറകൾ ഭൂമിയുടെ അകത്തുണ്ടെന്ന്. അതിൻ്റെ അർത്ഥം ഭൂമിയിലെ അറകൾ തുറന്നാൽ ഇന്നും ഈ ഭൂമി മൂടിപ്പോകും. അത്രയും വെള്ളം ഉൾക്കൊണ്ടിട്ടുണ്ട്. ഈ ഭൂമിയെ മുഴുവനും തീയാക്കാനുള്ള അഗ്നി പർവ്വതങ്ങളാക്കാനുള്ള തീജ്വാല ഈ ഭൂമിക്കകത്തുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടണം. നമ്മുടെ ദൈവം മുക്കിക്കളയാൻ പറ്റിയ വെള്ളത്തിലും ദഹിപ്പിച്ച് കളയാൻ കഴിയുന്ന തീക്കകത്തുമാണ്, ഭൂമിയുടെ മുകൾ പരപ്പിലാണ് നമ്മളെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് യെശയ്യാവ് 43 പറയുന്നത്, പെരുവെള്ളം നിന്നെ മുക്കിക്കളയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കില്ല. കാരണം ഇതെല്ലാം നീ ചവിട്ടി നിൽക്കുന്ന 3 സെന്റ് 10 സെന്റ് 1 ഏക്കർ ഭൂമിയുടെ കീഴേ കിടപ്പുണ്ട്. വലിയ അനർത്ഥങ്ങൾ നിന്റെ കാലിൻ്റെ കീഴ് കിടപ്പുണ്ട്. എന്നാൽ ഞാൻ നിന്നോടുകൂടെ ഉള്ളത് കൊണ്ടാണ് നീ ചവിട്ടി നിൽക്കുന്ന ഭൂമിയിൽ നീ സുരക്ഷിതയായിരിക്കുന്നത്, സുരക്ഷിതനായിരിക്കുന്നത്. എത്ര വലിയ അത്ഭുതമാണ് നമ്മൾ ഇന്നായിരിക്കുന്ന ഭൂമി. ഈ ഭൂമിക്കകത്ത് ഭൂമിയെ മുക്കാനുള്ള വെള്ളമുണ്ട്, ഈ ഭൂമിക്കകത്ത് ഭൂമിയെ തീയാക്കാനുള്ള തീയുമുണ്ട്. എന്നാൽ ദൈവം അതിൻ്റെ മുകളിൽ നമ്മെ നിർത്തിയിട്ട് അവനൊരു പുതിയ പാട്ട് പാടാൻ കൃപ തരികയാണ്. അതുകൊണ്ട് നമ്മൾ പാടിയേ മതിയാവും, സ്തുതിച്ചേ മതിയാവും. നമ്മുടെ വീട്ടിനകത്തിരിക്കുമ്പോൾ ഓർക്കണം, ഇതെല്ലാം നമ്മുടെ കാലിൻ്റെ കീഴെയുണ്ട്. എന്നാൽ ദൈവം നല്ലവൻ, ദൈവം വിശ്വസ്തൻ. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഒന്നും നമ്മെ മുക്കിക്കളയില്ല, ഒരാഗ്നിജ്വാലയും നമ്മെ ദഹിപ്പിക്കുകയില്ല. അതാണ് ഒരു ഭക്തൻ്റെ വിശ്വാസം. വിശ്വാസ ജീവിതമാണ് നമ്മുടെ മുന്നോട്ടുള്ള എല്ലാ ജയവും. നോഹ ഭൂമിയിൽ വെള്ളം കുറഞ്ഞോ എന്ന് അറിയാൻ ഒരു മലങ്കാക്കയെ അയച്ചു. അതാണ് ഈ അധ്യായത്തിൽ കാണുന്നത്. 8 മുതൽ വായിക്കുമ്പോൾ, ഭൂമിയിൽ വെള്ളം കുറഞ്ഞുവോ എന്ന് അറിയേണ്ടതിന് അവൻ ഒരു പ്രാവിനെ തൻ്റെ അടുക്കൽ നിന്ന് പുറത്തുവിട്ടു. 7-ാം വാക്യത്തിൽ അവൻ ഒരു മലങ്കാക്കയെ പുറത്തുവിട്ടു, അത് പുറപ്പെട്ടു ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയതുവരെ പോയും വന്നും കൊണ്ടിരുന്നു. മലങ്കാക്കയെ വിട്ടു എന്നേ ഉള്ളൂ, എന്നാൽ പ്രാവിനെ തൻ്റെ അടുക്കൽ നിന്ന് വിട്ടു. അതിൻ്റെ അർത്ഥം ചിലതിനെ അടുപ്പിക്കാൻ കൊള്ളത്തില്ല. മലങ്കാക്കയെ നോഹ കുറച്ച് ദൂരെ നിർത്തിയത്. അപ്പൊ ഇതിനെയൊക്കെ നമ്മൾ പഠിക്കണം. പ്രാവ് നിഷ്കളങ്കതയെ കാണിക്കുന്നു, നോഹ അതിനെ കുറച്ചുകൂടി ചേർത്ത് നിർത്തി. കാരണം നോഹ തലമുറയിൽ നിഷ്കളങ്കനായി, പ്രാവിനെ തൻ്റെ അടുക്കൽ നയിച്ചു. മലങ്കാക്കയെയും താൻ പുറത്തുവിട്ടു എന്നാണ്. ഭൂമിയിൽ വെള്ളം കുറയും വരെ അത് വന്നും പോയിക്കൊണ്ടിരുന്നു. കാരണം ഇത് പോകും, 2-3 ദിവസം കഴിഞ്ഞിട്ട് വരും. കാരണം എന്താണ്? അല്ലെങ്കിൽ രാവിലെ പോകും വൈകിട്ട് വരും, രാവിലെ പോകും വൈകിട്ട് വരും. കിളിവാതിൽ തുറന്നിട്ടിരിക്കുക, വെള്ളം കുറഞ്ഞു എന്ന് അറിയണം. അപ്പം ഈ മലങ്കാക്ക പോയിട്ട് പൊങ്ങിക്കിടക്കുന്ന ശവത്തേലിരുന്ന് ശവമൊക്കെ തിന്നിട്ടാ വരുന്നത്. അപ്പൊ എല്ലാ ശവത്തിലും കയറി കാല് വെച്ച് വരുന്നതിനെ നോഹ ഒരകലെയാണ് വെച്ചിരിക്കുന്നത്. എന്നാൽ പ്രാവിനെ നോക്കിയേ, 9-ാം വാക്യം, എന്നാൽ സർവഭൂമിയിലും വെള്ളം കിടക്ക കൊണ്ട് പ്രാവ് കാൽ വെപ്പാൻ സ്ഥലം കാണാതെ അവൻ്റെ അടുക്കൽ പെട്ടകത്തിലേക്ക് മടങ്ങി വന്നു. അവൻ കൈനീട്ടി അതിനെ പിടിച്ച് തൻ്റെ അടുക്കൽ പെട്ടകത്തിലാക്കി. തൻ്റെ അടുക്കൽ
എന്താ പ്രാവിന് കാക്കയെപ്പോലെ, കാക്കയ്ക്ക് ധാരാള സ്ഥലമാണ്, എവിടെ ചെന്നാലും എവിടെ ഇരിക്കാൻ സ്ഥലമാണ്. അത് ഈ ലോകത്തെ കാണിക്കുന്നു. അതായത് ശുദ്ധിയില്ലാത്തതും ശുദ്ധിയുള്ളതുമായ ജീവികളെ കയറ്റിക്കൊള്ളാൻ പറഞ്ഞു. ഇതുപോലെ തന്നെ ദൈവസഭയ്ക്കകത്തും എല്ലാ തരത്തിലുള്ളവരും ഉണ്ടാകാം. എല്ലാവരും ശുദ്ധിയോടെ ജീവിക്കണമെന്നില്ല. സഭയിൽ എല്ലാ തരത്തിലുള്ള ആൾക്കാരും വരാം. എന്നാൽ അവരങ്ങനെയല്ലേ, മലങ്കാക്കയ്ക്ക് അവിടെ ഇരിക്കാമല്ലോ, ഞങ്ങൾക്ക് എന്താ അങ്ങനെ ഇരുന്നാൽ. ഇല്ല, നിന്റെ ജന്മം പ്രാവേ, നിന്റെ ജന്മം, നീ ജനിച്ചിരിക്കുന്നത് ശുദ്ധിയോടെ ജീവിക്കാനാണ്. വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതൽ അറിയണം. നാം ശുദ്ധിയോടെ വിശുദ്ധിയോടെ ജീവിക്കാനുള്ളവരാണ്. പ്രാവിന് കാലുവെക്കാൻ ഇടമില്ല, എന്നാൽ കാക്കയ്ക്കോ എവിടെ പോയാലും കാലുവെക്കാൻ സ്ഥലമാണ്. കാക്ക പറയുന്നത് എനിക്ക് ഒരു കുഴപ്പമില്ല, ഈ പ്രാവിനാണ് അത് പറ്റുന്നില്ല, ഇത് പറ്റുന്നില്ല. അതെ, ദാനിയേലിനും മേശക്കും ശദ്രക്കിനും അബേദ്നെഗോവിനൊന്നും രാജാവിൻ്റെ ഭക്ഷണം പോലും പറ്റുന്നില്ല. ജോസഫിന് പോത്തിഫേറിൻ്റെ ഭാര്യയുടെ പെരുമാറ്റം പറ്റുന്നില്ല. എന്താ കാരണം? അവരെല്ലാം വിശുദ്ധിയിൽ പ്രാവിനെ പോലെ ജീവിതത്തെ സൂക്ഷിച്ചവരാണ്. അവരവിടെ കാലു വെച്ചില്ല. അതുകൊണ്ട് ദൈവം അവരെ അനുഗ്രഹിച്ചു. നോഹ പ്രാവിനെ കൈനീട്ടി പിടിച്ച് തൻ്റെ അടുക്കലാക്കി. ഇതുപോലെ ദൈവം വിശുദ്ധിയോട് ജീവിക്കുന്ന, തന്നെത്താൻ സൂക്ഷിക്കുന്നവരെ തന്നോട് കൂടുതൽ അടുപ്പിക്കുമെന്നും ഇന്നത്തെ ഈ പ്രഭാതത്തിൽ, ഈ സന്ദേശത്തിൽ നിന്ന് ദൈവമക്കൾ അറിയണം. മലങ്കാക്കയ്ക്ക് പ്രത്യേകിച്ച് പ്രോഗ്രാമേ കൊടുത്തില്ല, തുറന്നു വിട്ടു. എന്തെങ്കിലും ആകട്ടെ, ചിലതിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ ചിലതിനൊരു പ്രോഗ്രാമുണ്ട്, പ്രാവിനൊരു പ്രോഗ്രാമുണ്ട്. ഭൂമിയിൽ വെള്ളം കുറഞ്ഞു എന്ന് കുഞ്ഞെ, നീ ഒന്ന് പോയി നോക്ക്. രണ്ടാമത് പിന്നീട് നമ്മൾ വായിക്കുന്നു, 7 ദിവസം കഴിഞ്ഞിട്ട് അവൻ വീണ്ടും ആ പ്രാവിനെ പെട്ടകത്തിൽ നിന്ന് പുറത്തു വിട്ടു. വേറെയും പ്രാവുണ്ട്. ഒരു പ്രാവശ്യം പോയി വിശ്വസ്തതയോടെ, സത്യസന്ധതയോടെ, നിഷ്കളങ്കതയോടെ തിരിച്ചു വന്നതിനെ വീണ്ടും വിട്ടു. അപ്പോൾ അല്പത്തിൽ വിശ്വസ്തനെയാണ് അധികത്തിൽ ദൈവം വിചാരകനാക്കുന്നത്. വീണ്ടും വിട്ടു. എന്ത് ചെയ്തു? അത് ഒരു പച്ച ഒലിവിലയുമായിട്ട് തിരിച്ചു വന്നു. അപ്പോൾ നോഹയ്ക്ക് മനസ്സിലായി, ഭൂമിയിൽ വെള്ളം കുറഞ്ഞു തുടങ്ങി. പിന്നെ നമ്മൾ വായിക്കുന്നു, പിന്നെയും 7 ദിവസം കഴിഞ്ഞ് അവൻ ആ പ്രാവിനെ പുറത്തു വിട്ടു. ആരെ? ഒരാളെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് വിശ്വസ്തതയോടെ ചെയ്താൽ ആ ആളെ തന്നെ. പ്രാവൊക്കെ 7-7 ഉണ്ടെന്ന് ഓർക്കണം. എന്നാൽ ഈ പ്രാവിനെ തന്നെ, ഒരാൾക്ക് തന്നെ കൂടുതൽ കൂടുതൽ ജോലി. എന്താണ്? വിശ്വസ്തത കൂടുന്നതിനനുസരിച്ച് തിരക്ക് കൂടും. ഇത് ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഓരോരുത്തരും അറിയണം. ആരോട് നമ്മൾ പറ്റിയിരിക്കുന്നു? നീതിമാനായ നോഹയോട് ചേർന്നിരുന്ന പ്രാവിനെ ഒരു വലിയ മിനിസ്ട്രി ഏൽപ്പിച്ചതുപോലെ നീതിമാനായ നമ്മുടെ യേശു കർത്താവിനോട് ചേർന്നിരിക്കുന്നവർക്ക് വലിയ വലിയ ശുശ്രൂഷകൾ ദൈവം കരുതി വച്ചിട്ടു. നമുക്ക് വിശ്വസിക്കാം. ഇന്നത്തെ ഈ സന്ദേശം പല വ്യക്തികളോടും കർത്താവ് ഇടപെട്ടതാണ്. അശുദ്ധിയോടെ ജീവിക്കുന്നവർക്ക് എവിടെയും പോകാം, എന്തും ചെയ്യാം. ചിലർ ചോദിക്കല്ലേ, പാസ്റ്റേ അങ്ങനെ പോകാമോ? അവർക്ക് അതൊക്കെ ചെയ്യാം. എന്നാൽ നീതിമാൻ ഇനിയും നീതിമാനാകണം, വിശുദ്ധൻ ഇനിയും വിശുദ്ധനാകണം. ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് ഫലം പകരം കൊടുക്കാൻ ദൈവത്തിൻ്റെ പക്കൽ പ്രതിഫലമുണ്ട്. വിശ്വസിക്കണം. ഒരു പ്രാവിൻ്റെ നിഷ്കളങ്കതയോടെ നമുക്ക് വലിയ ശുശ്രൂഷകൾ ചെയ്യാൻ ദൈവത്തിൻ്റെ വലിയ നിയോഗങ്ങളുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഇന്ന് ഈ വചനങ്ങൾ കേട്ട ഓരോ പ്രിയപ്പെട്ടവരും നീതിമാനായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ പറ്റിച്ചേർന്ന പ്രാവിനെ പോലെ ഇരുന്ന് നിയോഗങ്ങൾ പ്രാപിച്ച് കർത്താവിൻ്റെ വലിയ പദ്ധതികളുടെ, ഉദ്ദേശങ്ങളുടെ പൂർത്തീകരണത്തിനായി ഫലമുള്ളവരായി തീരട്ടെ. ഞാനിവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ മലങ്കാക്കയെ പോലെ തോന്നിയടത്ത് പോയി, തോന്നുമ്പോൾ വന്നും പോയും നിൽക്കുന്ന, ജീവിതത്തിൽ പ്രോഗ്രാമുകളില്ലാത്ത മലങ്കാക്കയെ പോലെ
ഞങ്ങളിൽ ഒരാൾ പോലും ആകരുതേ. യേശുവിൻ്റെ വരവിൽ ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി കർത്താവ് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ പൗലോസിനെ പോലെ അങ്ങ് ഏൽപ്പിക്കുന്ന ജോലികൾ വിശ്വസ്തതയോടെ ചെയ്യുന്ന കുടുംബങ്ങളും വ്യക്തികളുമാക്കി ഞങ്ങളെ തീർക്കണം. എല്ലാവരും സൗഖ്യമാകട്ടെ. ഒരു വലിയ ദൗത്യം ചെയ്യാനുള്ള നന്മകളും അനുഗ്രഹങ്ങളും ദൈവകൃപയും ഇവർക്കുണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. യേശു കർത്താവിൻ്റെ വചനം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നാളെ ഇതേ സമയത്ത് വീണ്ടും കാണണം. മറ്റുള്ളവർക്ക് ഈ വീഡിയോകൾ ഷെയർ ചെയ്യണം. നിങ്ങൾ ഇന്ന് വരെ കേൾക്കാത്ത ദൈവവചനത്തിൽ നിന്ന് ഇന്ന് വരെ കേൾക്കാത്ത ആലോചനകൾ, ദൂതുകൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കരുതി വച്ചിട്ടുണ്ട്. മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.